السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين، ما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇതുവരെ നമ്മൾ ഹജ്ജിലേക്ക് കടന്നിട്ടില്ല. ഹജ്ജിന്റെ ആമുഖമായ ഹജ്ജിന്റെ ഷർത്ത്, അതുപോലെ തന്നെ ഹജ്ജ് നിർബന്ധമാകാൻ ആവശ്യമായ കാര്യങ്ങൾ എന്നിവയൊക്കെ പറഞ്ഞു. ഇനി ഹജ്ജിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. ആദ്യം ആ അർക്കാനുകളും വാജിബാത്തുകളും ഒന്ന് എണ്ണി പറയും, പിന്നീട് ഓരോന്നും വിശദമായി അൽഹംദുലില്ലാ ഖുലാസ വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട്. അവിടവിടങ്ങളിൽ ആവശ്യമായ വിശദീകരണങ്ങൾ നമുക്ക് ലഭിക്കും. ഇന്ന് ഹജ്ജിന്റെ റുക്നുകളും വാജിബാത്തുകളുമാണ് തുടങ്ങുന്നത്. അതൊരെണ്ണി പറച്ചിട്ട് മാത്രമേ ഇന്നുണ്ടാവുള്ളൂ. ബാക്കി വിശദീകരണമൊക്കെ ഓരോ അർക്കാനുകൾക്കും ഉള്ള ഷർത്തുകൾ, അതിന്റെ നിബന്ധനകൾ, അതിന്റെ വാജിബാത്തുകൾ, മുഹറമാത്തുകൾ, മുബ്തലാത്തുകൾ ഒക്കെ ഓരോന്നിനെ സംബന്ധിച്ചും വ്യക്തമായി വിശദീകരണം അതാത് സ്ഥലങ്ങളിൽ വരും. എന്നിട്ട് പ്രായോഗികമായ ഹജ്ജിന്റെ രൂപവും പറയും ഇൻഷാല്ലാ. നേരെ വിഷയത്തിലേക്ക് കടക്ക. കീശീരിന്റെ താഴത്ത് കീശിയെ ക്യാമ് പൊന്നോട്ടങ്ങട്ട്. അതുപോലെ തന്നെ ഉസ്താദ്മാരാരെങ്കിലും ഒന്ന് പബ്ലിക്കിൽ അടിക്കുന്നുണ്ടെങ്കിൽ അടിച്ചു ചെയ്തോട്ടെ, ബാക്കിയുള്ളവരാരും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണ്ട. അതായിരിക്കും നമുക്ക് ദർസ് സുഖമായി മുന്നോട്ട് പോകാൻ സൗകര്യം. തുടങ്ങാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. അർക്കാനുൽ ഹജ്ജി വവാജിബാത്തുഹു. ഹജ്ജിന്റെ റുക്നുകളും വാജിബാത്തുകളും. ഷാഫി മദ്ഹബിൽ ഹജ്ജും ഉംറയുമല്ലാത്ത മറ്റെല്ലാ അമലുകൾക്ക് റുക്ന് എന്നോ ഫർള് എന്നോ വാജിബ് എന്നോ മൂന്നും ഒരേ അർത്ഥത്തിനാണ് പറയുക. മനസ്സിലായില്ലേ? എന്നാൽ ഹജ്ജിന്റെ ബാബിൽ വാജിബ് എന്നാൽ അല്പം വ്യത്യാസമുണ്ട്, റുക്ന് എന്നും ഫർള് എന്നും ഒരേ അർത്ഥത്തിൽ തന്നെ പറയുകയും ചെയ്യും. ഹജ്ജും ഉംറയുമല്ലാത്ത ബാക്കി നിസ്കാരാവട്ടെ, അതുപോലെ തന്നെ നോമ്പാകട്ടെ, സക്കാത്താവട്ടെ, അതിന്റെ ബന്ധപ്പെട്ട കാര്യങ്ങളാകട്ടെ, അതിനൊക്കെ ഫർള് എന്ന് പറഞ്ഞാലും വാജിബ് എന്ന് പറഞ്ഞാലും റുക്ന് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥത്തിനാണ് ഷാഫി മദ്ഹബ് കാണുന്നത്. അതേസമയത്ത് മറ്റു മദ്ഹബുകളിൽ അതൊക്കെ വ്യത്യാസമുണ്ട്. എല്ലാത്തിലും നിസ്കാരത്തിന്റെ ഫർള്, വാജിബ് എന്നിങ്ങനെ വേറെ തന്നെ പറഞ്ഞു കാണാം. ഷാഫി മദ്ഹബിൽ അതില്ല. മറ്റു വിഷയങ്ങളിലൊക്കെ രണ്ടും ഒരേ അർത്ഥത്തിനാണ് ഉപയോഗിക്കുക. ഹജ്ജിലും ഉംറയിലും മാത്രമാണ് വ്യത്യാസം. എന്താണ് തമ്മിലുള്ള മാറ്റം? റുക്നുകളും വാജിബുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നത് താഴെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ രണ്ടും ചെയ്യൽ നിർബന്ധമാണ്, മനഃപൂർവ്വം ഉപേക്ഷിക്കൽ കുറ്റകരമാണ്. പിന്നെ വ്യത്യാസം എന്താണ്? വ്യത്യാസം റുക്നുകൾ നഷ്ടപ്പെട്ടാൽ ഒരിക്കലും ഹജ്ജ് പൂർത്തിയാവുകയില്ല, ഉംറയും പൂർത്തിയാവുകയില്ല. വാജിബ് നഷ്ടപ്പെട്ടാൽ ഫിദിയ കൊണ്ട് പരിഹാരമാകും. ഈ വ്യത്യാസമുള്ളൂ. രണ്ടും ചെയ്യൽ നിർബന്ധമാണ്, മനഃപൂർവ്വം ഉപേക്ഷിക്കൽ ഹറാമാണ്. ആ വിഷയത്തിൽ വാജിബും റുക്നും തമ്മിൽ മാറ്റമൊന്നുമില്ല. എന്നാൽ പിന്നൊരു മാറ്റമുണ്ട്. റുക്നുകൾ ഏതെങ്കിലും അറിഞ്ഞോ അറിയാതെയോ ഒഴിവായിപ്പോയാൽ ആ ഹജ്ജ് അല്ലെങ്കിൽ ആ ഉംറ ഒരിക്കലും പൂർത്തിയാവുകയില്ല. എന്നാണോ അത് ചെയ്യുന്നത്, ചെയ്യുമ്പോൾ മാത്രമേ പൂർത്തിയാവൂ. വാജിബ് അങ്ങനെയല്ല, അത് ഫിദിയ കൊണ്ട് പരിഹരിക്കാൻ കഴിയും. നഷ്ടപ്പെട്ടു പോയാൽ ഫിദിയ കൊണ്ട് പരിഹരിക്കാനാവും. ഈ ഒരു വ്യത്യാസമാണ് തമ്മിലുള്ളത്. അമാലുൽ ഹജ്ജി, ഹജ്ജിന്റെ പ്രവർത്തനങ്ങൾ. ഒരു മനുഷ്യൻ ഹജ്ജിലേക്ക് പ്രവേശിച്ച് അതിൽ നിന്നിട്ട് തഹല്ലുലാകുന്നത് വരെയുള്ള പ്രവർത്തനങ്ങൾ
സലാസത്ത് അഖ്സാമിൻ, സലാസത്ത് അഖ്സാമിൻ, മൂന്ന് ഇനം ആണ് ഹജ്ജിൽ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ മൂന്ന് ഇനം ആയി കാണും. അയാൾക്ക് ഒന്ന് അർക്കാനും റുക്കിനുകൾ, ഒരിനം അതാണ്. അത് ഹജ്ജിനുണ്ട് റുക്കിന്, അതുപോലെ തന്നെ ഉംറക്കുണ്ട് റുക്കിന്. രണ്ടാമത്തത് വാജിബാത്ത്, അതും തന്നെ ഹജ്ജിലും കാണും വാജിബാത്തുകൾ, ഉംറയിലുമുണ്ട് വാജിബാത്തുകൾ. വസുനനുൻ, മൂന്നാമത്തത് സുന്നത്തുകൾ, അതായത് നിസ്കാരത്തിലൊക്കെ ഇപ്പൊ നമ്മള് ഫർള്, അബ്ഗാളു സുന്നത്ത്, ഹൈആത്ത് സുന്നത്ത് എന്നിങ്ങനെ വേർതിരിക്കുമല്ലോ. അതിന്റെ മറ്റൊരു രീതിയാണ് അർക്കാന്, വാജിബാത്ത്, സുനന്. അബ്ഗാളു സുന്നത്ത് ഒഴിവായാൽ സൈവിന്റെ സുജൂദ് കൊണ്ട് പരിഹരിക്കപ്പെടുന്നത്. ഹയ്യാത്ത് സുന്നത്തിന് അങ്ങനെ പരിഹരിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വ്യത്യാസം എന്താ? അബ്ഗാളു സുന്നത്തുകൾ ഒരാൾ മനഃപൂർവമോ മറന്നോ ഒഴിവാക്കിയാൽ അതുകൊണ്ട് കുറ്റില്ല, ഹറാമില്ല. അതേസമയത്ത് വാജിബാത്ത് ഒഴിവാക്കിയാൽ മനഃപൂർവ്വം ഉപേക്ഷിക്കൽ ഹറാമാണ്, കുറ്റകരമാണ്. മനഃപൂർവ്വം ഉപേക്ഷിച്ചാലും അല്ലാതെ ഉപേക്ഷിച്ചാലും ഫിദിയ നിർബന്ധമാവും, ഫിദിയ കൊണ്ട് പരിഹരിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ ഫ അർക്കാനുഹു, ഹജ്ജിന്റെ റുക്കുനുകൾ, ഉംറനത് പിന്നെ പറഞ്ഞു ഹജ്ജിന്റെ റുക്കുനുകൾ, സിത്തത്തുൻ, ആറ് കാര്യങ്ങളാവുന്നു. ആറ് കാര്യങ്ങളാണ് ഹജ്ജിന്റെ റുക്നുകൾ. ഒന്ന് അൽ ഇഹ്റാം, ഇഹ്റാം ചെയ്യൽ. ഇഹ്റാം കെട്ടുക എന്ന് പറയണ്ട ആദ്യം തന്നെ, കാരണം ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ട് ഒരു തുണി ഉടുത്തിട്ട് ഒരു ഒറ്റൊരു തുണിയോണ്ട് ഇങ്ങനെ ചുറ്റിക്കെട്ടലാണ് ഇഹ്റാം എന്ന് തെറ്റിദ്ധരിച്ചവരുണ്ട്. ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യലാണ്. അപ്പോൾ നിയ്യത്ത് കെട്ടുക എന്ന് പറയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഇഹ്റാം ചെയ്യൽ എന്ന് പറയാം. അഥവാ നിയ്യത്ത് ചെയ്ത് ഹജ്ജിൽ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക, ഉംറയാണെങ്കിൽ ഉംറയിൽ പ്രവേശിക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. ഒന്ന് ഇഹ്റാം. രണ്ടാമത്തേത് വൽ വുഖൂഫു ബി അറഫത, അറഫയിൽ നിൽക്കുക. നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രയോഗമാണ്, അവിടെ ഹാജരാകുക എന്നേ മാനേയുള്ളൂ. അറഫയിൽ ഇഹ്റാമോടുകൂടി നിശ്ചിത സമയത്ത് ഹാജരാകുക, അതാണ് ഇപ്പൊ വുഖൂഫ്. എന്നാൽ നിന്നുകൊണ്ടായിരിക്കൽ സുന്നത്തുണ്ട്, അത് വേറെ വിഷയം. അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തമ്മിൽ വ്യത്യാസമുണ്ട്. പുരുഷന്മാർക്ക് തുറന്ന സ്ഥലത്ത് നിന്നുകൊണ്ടും സ്ത്രീകൾക്ക് മറയുള്ള സ്ഥലത്ത് ഇരുന്നു കൊണ്ടുമാണ് സുന്നത്ത്. പക്ഷേ ഈ വുഖൂഫ് എന്നത് കൊണ്ട് ഉദ്ദേശം നിൽക്കുക എന്നുള്ള അർത്ഥമല്ല ഇവിടെ, മറിച്ച് അവിടെ ഹാജറാകുക എന്നാണ് അർത്ഥം. സ്ഥലത്ത് ഹാജരാകുക എന്നർത്ഥം, അറഫയിൽ ഹാജരാകുക. അത് ഇഹ്റാമോട് കൂടിയാവണം, നിശ്ചിത സമയത്താണ്, അതിനൊക്കെയുള്ള ഷർത്തുകളൊക്കെ വിശദമായി അവിടവിടങ്ങളിൽ അതാതിനെ പറ്റി വിശദീകരണം വരുന്നോർത്ത് പറയും ഇൻഷാഅല്ലാ. മൂന്നാമത്തേത് തവാഫുൽ ഇഫാദത്തി, ഇഫാദത്തിന്റെ തവാഫ്. ഹജ്ജിൽ മൂന്ന് തരം തവാഫുണ്ട്. ഒന്ന് ഫസ്റ്റ് ചെല്ലുമ്പോൾ ചെയ്യുന്ന ഖുദൂമിന്റെ തവാഫുകാർ, അത് ഹറമിൽ നിന്ന് ഇഹ്റാം ചെയ്തവർക്ക് ബാധകമല്ല. ഹറമിന്റെ പുറം പ്രദേശങ്ങളിൽ നിന്നിട്ട് ഇഹ്റാം ചെയ്തുകൊണ്ട് ഹറമിൽ ചെല്ല മക്ക ഷെരീഫിൽ ചെന്ന ആളുകൾക്ക് സുന്നത്തുള്ള തവാഫാണ് ഖുദൂമിന്റെ തവാഫ്. അത് കഴിഞ്ഞാൽ പിന്നെ അറഫ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ചെയ്യുന്ന തവാഫിനാണ് ഇഫാദത്തിന്റെ തവാഫ് എന്ന് പറയുന്നത്. ഖുർആനിൽ അല്ലാഹു തആല സുമാഫീദൂമിൻ നൈസ് വഫാദന്നാസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ തവാഫിന് തവാഫുൽ ഇഫാദ എന്ന് പറയുന്നത്. നിറം ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നതിനാണ് ഇഫാദത്ത് എന്ന് പറയുന്നത്. ശരിക്ക് ആളുകൾ, ജനലക്ഷങ്ങൾ അറഫയിൽ ഒരുമിച്ചുകൂടി അറഫയുടെ സമയം കഴിഞ്ഞാൽ അവിടുന്ന് നേരെ തിരിച്ചു വന്ന് മുസ്ദലിഫയും കഴിഞ്ഞിട്ടൊരു ഒഴുക്കാണ്. ആ ഒഴുക്കിൽ വരുന്നതായി കൊണ്ടുണ്ടാവാം അല്ലാഹു സുബ്ഹാനഹു വതആല തവാഫിനെ സംബന്ധിച്ച് സുമ്മാ അഫീദൂ മിൻ ഹൈസു അഫാദന്നാസ് ഈ ഇഫാദത്ത് അതാ. അപ്പൊ അറഫയിൽ നിന്നതിന് ശേഷം തിരിച്ചു വന്ന് ചെയ്യുന്ന തവാഫാണ്, അതാണ് ഫർളായ റുക്നായ തവാഫ്. അതാണ് മൂന്നാമത്തെ റുക്ന്. നാല് വസ്സയു ബൈന സ്വഫാ വൽ മർവത്തി, സ്വഫയുടെയും മറുവയുടെയും ഇടയിലുള്ള സ്ഥലത്ത് സൈ ചെയ്യൽ. സൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓടുക എന്നതിനർത്ഥമില്ല. സൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിനിടയിൽ നടക്കുക, മുറിച്ചു കടക്കുക, ദൂരം മുറിച്ചു കടക്കുക എന്നാണ് ഉദ്ദേശം.
സഫ മറവക്ക് ഇടയിലുള്ള ദൂരം പൂർണ്ണമായി മുറിച്ചു കടക്കുക. എന്നാൽ സഫയിൽ അല്പവും മറവയിൽ അല്പവും കേറൽ സുന്നത്തുണ്ട്. അതൊക്കെ ഞാൻ അതിന്റെ വിശദീകരണം പറയുന്ന ഓർത്ത് പറയും. ഷാറ് അഥവാ മുടി നീക്കുക, നീക്കുക എന്ന് പറഞ്ഞാൽ അത് മുടി മുണ്ടനം ചെയ്യുക, കളയായാലും വിരോധമില്ല, വെട്ടിച്ചെറുതാക്കിയാലും വിരോധമില്ല, പറിച്ചെടുത്താലും വിരോധമില്ല, തീ കൊണ്ട് കരിച്ചാലും വിരോധമില്ല എന്ന് പറഞ്ഞാൽ മുടി തലയിൽ നിന്ന് നീക്കുക. ആറ് ഒത്തർത്തീപുബൈന മോഹമില്ല ഖാൻ. ഈ അഞ്ച് റുക്കുനുകൾ എണ്ണിയ കൂട്ടത്തിൽ മുഖ്യ റുക്കുനുകൾക്കിടയിൽ ക്രമം പാലിക്കുക. തർത്തീബ് അഞ്ചിന്റെയും ഇടയിൽ ക്രമം പാലിക്കാനുണ്ടതില്ല. അതിൽപ്പെട്ട മുഖ്യ റുക്കുനുകൾ ഏതാണ്? മുഖ്യ റുക്കുന് പറഞ്ഞ ഊഹ സലാസത്തിനും മുഖ്യമായ റുക്കിന് എന്നത് മൂന്നെണ്ണമാണ്. ആകെ അഞ്ചെണ്ണം നമ്മൾ പറഞ്ഞു. അഞ്ചെണ്ണത്തിൽ നിന്നിട്ട് മൂന്നെണ്ണമാണ് ഏറ്റവും മുഖ്യമായത്. അവക്കിടയിൽ തർത്തീബ് വേണം. ഏതാണത്? ഒന്ന് അൽഹ്റാം, ഏറ്റവും മുഖ്യമായത് അതന്നെ. അല്ല, ഞാൻ അജിൽ പ്രവേശിക്കുമെന്നില്ലല്ലോ. അപ്പോ ഇഹ്റാം ആദ്യം ചെയ്യുക. ഈ ഇഹ്റാമിന് മുന്തിക്കപ്പെടണം അലൽ ജമീഇ, മറ്റെല്ലാ റുക്നുകളെക്കാളും ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഇഹ്റാം ആവുന്നു. അതിനുശേഷമാണ് മറ്റ് അജിന്റെ അമലുകൾ ഏതും ചെയ്യേണ്ടത്. ഇഹ്റാം ചെയ്യാതെ ഏത് അമൽ ചെയ്താലും സഹിയാവുന്നതല്ല. സുമ്മൽ വുഖൂഫു, അത് കഴിഞ്ഞാൽ പിന്നെ റുക്നുകളിൽ നിന്നിട്ട് പ്രധാനപ്പെട്ട രണ്ടാമത്തേത് അറഫയിൽ നിൽക്കുക എന്നതാണ്. അപ്പൊ ഒന്ന് ഇഹ്റാം ചെയ്യുക, എന്നിട്ട് രണ്ടാമത് അറഫയിൽ നിൽക്കുക. ഫയുഖദ്ദമു, ഈ അറഫയിൽ നിൽക്കലിനെ മുന്തിക്കപ്പടം അലാ സായിരിൽ അർക്കാൻ, മറ്റെല്ലാ റുക്നികളെക്കാളും. അത് കഴിഞ്ഞാൽ പിന്നെ സുമ്മ തവാഫു, പിന്നെ ഇഫാമത്തിന്റെ തവാഫാണ്. ഇഫാമത്തിന്റെ തവാഫിനെ വഖദ്ദമു അതിനെ മുന്തിക്കപ്പെടണം. അലാ സായി, സായിന്റെ മുമ്പ് ഇഫാളത്തിന്റെ തവാഫ് ചെയ്യണം. പക്ഷെ അതൊരു നിബന്ധനയോടുകൂടിയാണ്. ഇല്ലം യസ്, അവൻ സൈ ചെയ്തിരുന്നില്ലെങ്കിൽ ബാദ തവാഫിൽ ഖുദൂമി, ഖുദൂമിന്റെ തവാഫിന്റെ ശേഷം. അതായത് അജ്ജനെ പറ്റി ഞാൻ വിശദീകരിക്കുന്നോടത്ത് പറയും, ഈ സഫാ മർവക്കിടയിലുള്ള സൈ രണ്ട് രീതിയിൽ നിർവഹിക്കാം. ഒന്ന്, ഇഹ്റാമിലായി പുറമേ നിന്ന് വന്ന ആള് ഹറമിൽ പ്രവേശിച്ച് മക്ക ശരീഫിലെത്തിയിട്ട് സുന്നത്തായ ഖുദൂമിന് തവാഫ് ചെയ്യണം. അത് വളരെ മോക്കതായ സുന്നത്താണ്. അത് കഴിഞ്ഞ് അറഫയിൽ പോകുന്നതിന് മുമ്പായി ഹജ്ജിന്റെ ഫറളായ സയ്യ് വേണമെങ്കിൽ ചെയ്യാം. ഉടനെ ചെയ്തോളണമെന്നില്ല കേട്ടോ, ഒക്കെ ഞാൻ അവിടെ പിന്നീട് വരും. അതായത് ഖുദൂമിന്റെ തവാഫ് ചെയ്ത് ഉടനെ സയ്യ് ചെയ്തോളണമെന്നില്ല, അറഫയിൽ പോണതിന് മുമ്പായാ മതി. ഇനി ഖുദൂമിന്റെ തവാഫ് എന്റെ മക്കത്ത് എത്തിയ ഉടനെ ചെയ്തോളണമെന്നില്ല, അറഫയിൽ പോകുന്നതിന് മുമ്പ് ചെയ്താൽ മതി. അപ്പൊ ഉദാഹരണം, ഒരാള് മദീനത്തുനിന്ന് വന്നു, അല്ലെങ്കിൽ നാട്ടിന്ന് വന്നു, വന്നപ്പോ അയാൾ വലിയ ക്ഷീണിതനാണ്, ഇഹ്റാമിലാണ് വന്നത്, ക്ഷീണിതനാണ്. അന്ന് അയാൾക്ക് തവാഫ് ചെയ്യാനൊന്നും നിവൃത്തിയില്ല. അങ്ങനെ രണ്ടു ദിവസം വിശ്രമിച്ചു, മൂന്നാം ദിവസമായപ്പോ അല്ലെങ്കിൽ നാലാം ദിവസമായപ്പോ നല്ല റാഹത്തായി, അജിന്റെ ഇഹ്റാമിലാണ് വന്നത്, അപ്പൊ പോയിട്ട് അയാൾക്ക് ഖുദൂമിന് തവാഫ് ചെയ്യാം. അപ്പൊ വന്നിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞില്ലേ, അത് പ്രശ്നമില്ല. പുറമേ നിന്ന് ഇഹ്റാം ചെയ്ത് വന്ന ആള് അറഫയിലേക്ക് പോകുന്നതിന് മുമ്പ് ചെയ്താ മതി തവാഫ്. അതല്ലെങ്കിൽ തവാഫൊക്കെ ചെയ്തു, അപ്പോ ഇയാൾ ഒറ്റ ക്ഷീണിതനായി, വയസ്സായ ആളുകളും രോഗികളും ഒക്കെ ഉണ്ടാവുമല്ലോ, പറ്റ ക്ഷീണിതനായി തവാഫ് കഴിഞ്ഞപ്പോ. പക്ഷേ പ്രത്യേകിച്ച് അജ്ജിന്റെ അടുത്ത് ആവുമ്പോ അല്ലാത്ത തിരക്കും ഉണ്ടാവുമല്ലോ. തവാഫ് കഴിഞ്ഞപ്പോഴേക്ക് ആള് പറ്റ ക്ഷീണിച്ചു പോയി, അങ്ങനെ മതിയാക്കി പോയി. അന്ന് പിന്നെ അയാൾ നന്നായി വിശ്രമിച്ചു, സമയമാണെങ്കിലോ അർഫെ പോകാനായിട്ടുമില്ല. അങ്ങനെ പിറ്റിയെന്നോ അതിന്റെ പിറ്റിയെന്നോ ഒക്കെ ഒഴിവുണ്ട്. അപ്പൊ ക്ഷീണമൊക്കെ മാറിയപ്പോ പിന്നെ പോയിട്ട് ഫർളായ തവാഫ് സൈ ചെയ്തു, ഒരു കുഴപ്പമില്ല. അപ്പോ ഖുദൂമിന്റെ തവാഫ് ചെയ്യണമെങ്കിലും ഖുദൂമിന്റെ തവാഫിന് ശേഷം സൈ ചെയ്യണമെങ്കിലും ഉള്ള ഷർത്ത് പുറത്തുനിന്ന് അറമിന്റെ പുറമേ നിന്ന് ഇഹ്റാൻ ചെയ്ത് മക്കത്ത് വന്ന ആളാവുക, അറഫയിൽ നിൽക്കുന്നതിന് മുമ്പ് തവാഫും സൈയും ചെയ്തിരിക്കുക, ഇതാണ് ഷർത്ത്. അപ്പോ ഖുദൂമിന്റെ തവാഫിന് ശേഷം സൈ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഫാവത്തിന്റെ തവാഫിന് ശേഷം സൈ ഇല്ല, അപ്പൊ പിന്നെ അവിടെ തർത്തീവ് പാലിക്കേണ്ടതില്ല. ഒരാൾ തീരെ ഖുദൂമിന്റെ തവാഫ് തന്നെ ചെയ്തില്ല, എന്നാ പിന്നെ സയ്യും ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. അതല്ലെങ്കിൽ തവാഫ് ചെയ്തു, ഖുദൂമിന്റെ തവാഫ് ചെയ്തു, പക്ഷെ ഉടനെ എന്ത് ചെയ്തില്ല, സയ്യ് ചെയ്തില്ല എങ്കിൽ അവൻ
അവിടെ തെർത്തീവ് പാലിക്കണം. ഫർളായി ഫാവത്തിന്റെ തവാഫിന്റെ ശേഷമേ സഹി ചെയ്യാൻ പാടുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സഹിഹായ എണ്ണപ്പെടുന്ന ഒരു തവാഫിന് ശേഷമായിരിക്കണം സഹി എന്നത് ഷർത്താണ്. അത് സഹിയായി എണ്ണപ്പെടുന്ന കുതൂമിന്റെ തവാഫും പെട്ട്, ഈ ഫാവത്തിന്റെ തവാഫും പെട്ട്, ഈ രണ്ടാമൊരു തവാഫിന് ശേഷമേ സഹി ചെയ്യാൻ പറ്റൂ. അപ്പൊ കുതൂമിന്റെ തവാഫിന്റെ ശേഷം ചെയ്തതെങ്കിൽ പിന്നെ ഇഫാളത്തിന്റെ തവാഫിന് ശേഷം ചെയ്യണ്ട. അത് ചെയ്തിട്ടില്ലെങ്കിലോ പിന്നെ ഇഫാളത്തിന്റെ തവാഫ് ചെയ്യുന്നതിന് മുമ്പ് സഹി ചെയ്യാനൊട്ട് പറ്റുകയുമില്ല. എന്നാൽ ഈ തവാഫ് ചെയ്യുന്നതിന്റെ മുടി നീക്കുന്നതിന്റെ ഇടയിലോ അവിടെ തർത്തീബ് വേണ്ടതില്ല. കാരണം എന്താ, ജംറത്തുൽ അക്ബർ എറിഞ്ഞാ മുടി നീക്കലായില്ലേ? ഒരാൾക്ക് ജംറത്തുൽ അക്ബർ എറിഞ്ഞ ഉടനെ വേണമെങ്കിൽ മുടി നീക്കാം, അതല്ലെങ്കിൽ അപ്പൊ മുടി നീക്കാതെ തവാഫും സഹിയോടി കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാം. അത് ഇന്ന സ്ഥലത്ത് തന്നെ വേണം എന്ന് പ്രത്യേക ശർത്തൊന്നുമില്ല. തവാഫും സഹിയും കഴിഞ്ഞിട്ടും നീക്കുക വേണമെങ്കിൽ, അതല്ലെങ്കിൽ ജംറത്തുൽ അക്ബർ എറിഞ്ഞ ശേഷം നീക്കുക, അവിടെ തർത്തീബ് പാലിക്കേണ്ടതില്ല. അതിപ്പോ ഹജ്ജിന്റെതാ പറഞ്ഞു, ഉംറന്റെതോ ചെലപ്പോ പറയൂ. അതിന് പ്രത്യേകിച്ചൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ്. അറഫയിൽ നിൽക്കുക വെച്ച് ബാക്കിയെല്ലാം. പക്ഷെ അവിടെ തർത്തീബ് മുഴുവനാണ്, വെള്ളമില്ലാർക്കാന്റെ ഇടയിലല്ല, മുഴുവൻ റുക്നുകൾക്കിടയിലും തർത്തീബ്. അതായത് ഇഹ്റാം ചെയ്യുക, കഅബ തവാഫ് ചെയ്യുക, സഫാ മർവകൾക്കിടയിൽ സഹി ചെയ്യുക, മുടി നീക്കുക, തർത്തീബ്, പൂർണ്ണമായ തർത്തീബ്. ഹജ്ജിൽ വളമില്ലർക്കാന്റെ ഇടയിൽ തർത്തീബുള്ളൂ, ഉംറയിൽ മുഴുവൻ റുക്നുകൾക്കിടയിൽ തർത്തീബുണ്ട്. അപ്പൊ ഹജ്ജിന്റെ അർക്കാനുകൾ ആറും ഉംറയുടെ അർക്കാനുകൾ അഞ്ചും ആവുന്നു. കുറവുള്ളത് അറഫയിൽ നിൽക്കുക എന്ന് പറഞ്ഞ ഒറ്റ ഒന്ന് മാത്രം, അത് ചെയ്യേണ്ടതില്ല. അതൊഴിച്ച് ഇഹ്റാം ചെയ്യുക, ഫർളാക്കപ്പെട്ട തവാഫ് ചെയ്യുക, ഫർളാക്കപ്പെട്ട സഹി ചെയ്യുക, മുടി മുറിക്കുക, ഇതിനിടയിൽ തർത്തീബ് പാലിക്കുക, ഈ അഞ്ചെണ്ണം ഉംറയുടെ ഹജ്ജിന്റെ വാജിബാത്തുകൾ ഹംസത്തുൻ അഞ്ചെണ്ണമാവുന്നു. ഏതൊക്കെ? ഒന്ന്, കൗനുൽ ഇഹ്റാമി മിനൽ മീഖാത്തി, റുക്നുകളിൽപ്പെട്ട ഒന്നാമത്തെ റുക്ന് ഇഹ്റാം ചെയ്യുക എന്ന് പറഞ്ഞല്ലോ. ആ ചെയ്യുന്ന ഇഹ്റാം മീഖാത്തിൽ നിന്നായിരിക്കുക എന്നതാണ് ഒന്നാമത്തെ റുക്ന്. മീഖാത്തിൽ നിന്നാകുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരുപക്ഷെ മീഖാത്തിൽ നിന്ന് തന്നെ, അല്ലെങ്കിൽ അതിന്റെ മുമ്പ്, അത്രേ അർത്ഥമുള്ളൂ. അല്ലാതെ മീഖാത്തിന്റെ മുമ്പ് ഒരാൾ ഇഹ്റാം ചെയ്തു എന്നാൽ അയാൾക്ക് വാജിബ് നഷ്ടപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ല. ഉദാഹരണം, ഒരാൾ നാട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്, അയാൾ കൊണ്ടോട്ടി എയർപോർട്ടിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എയർപോർട്ടിൽ വെച്ചിട്ട് അവിടെ തന്നെ ഒരാൾ ഇഹ്റാം ചെയ്തു, എന്നാ മീഖാത്തിൽ നിന്ന് ഇഹ്റാം ചെയ്യാന്നാ ഫർള് പോയിരുന്നു? ഇല്ല, വാജിബ് പോയിട്ടില്ല. കാരണം ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഒരുപക്ഷേ മീഖാത്തിൽ വെച്ച് ഇഹ്റാം ചെയ്യുക, അല്ലെങ്കിൽ അതിന് മുമ്പ് ചെയ്യുക. മീഖാത്ത് കഴിഞ്ഞിട്ട് ഇഹ്റാം ചെയ്യാതെ മുന്നോട്ട് പോകാൻ പാടില്ല, മീഖാത്തിനെ വിട്ടു കിടക്കാൻ പാടില്ല എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതാണ് വാജിബ്. ഒന്ന്, മീഖാത്തിൽ നിന്നാവുക എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മീഖാത്തിൽ വെച്ചോ അല്ലെങ്കിൽ അതിന് മുമ്പോ ആയിരിക്കുക, മീഖാത്തിൽ നിന്നും ഇഹ്റാം ചെയ്യാതെ വിട്ടു കിടക്കാതിരിക്കുക. രണ്ടാമത്തേത്, വൽ മബീതു ബി മുസ്ദലിഫത്ത, മുസ്ദലിഫയിൽ പാർക്കുക. അതിന്റെ ഒക്കെ ഷർത്തുകളും അതുപോലെ അതിന്റെ വാജിബുകളും ഒക്കെ പിന്നീട് വിശദമായി തന്നെ പറയും ഇൻഷാല്ലാ. മുസ്ദലിഫയിൽ പാർക്കുക എന്ന് പറഞ്ഞാൽ മുസ്ദലിഫ അറഫയിൽ നിന്ന് പുറപ്പെട്ടതിന് ശേഷം മിനയിൽ മുസ്ദലിഫയിലെത്തിയിട്ട് പാതിരക്ക് ശേഷം അല്പസമയമെങ്കിലും മുസ്ദലിഫയിൽ ഉണ്ടാകുക. പാതിരന്റെ മുമ്പ് മുഴുവൻ അവിടെ ഉണ്ടെങ്കിലും മുസ്ദലിഫയിൽ പാർക്കുക എന്ന വാജിബ് വീടൂല. പാതിരക്ക് ശേഷം അതിലങ്ങട് നടന്നു പോന്നാലും, അല്ലെങ്കിൽ വാഹനത്തിലൂടെ കൊണ്ട് ഓടിച്ചു പോന്നാലും വാജിബ് വീടുകയും ചെയ്യും. അപ്പോ പാതിരാത്രിക്ക് ശേഷം, പത്തിന്റെ അന്നേ, അഥവാ ഒമ്പത് കഴിഞ്ഞ രാവ്, പത്താം രാവ്, പാതിരാത്രിക്ക് ശേഷം അല്പസമയമെങ്കിലും മുസ്ദലിഫയിൽ ഉണ്ടാവുക. അതാണ് ഇപ്പൊ മുസ്ദലിഫയിൽ പാർക്കുക എന്ന് പറഞ്ഞത്. മൂന്നാമത്തേത്, വൽമബീതു ബിമിന, മിനായിൽ പാർക്കുക, ലയാലിയ അയ്യാമി തുശ്രീഖ്, അയ്യാമി തുശ്രീഖിന്റെ രാവുകളിൽ. അതായത് പത്ത് കഴിഞ്ഞ പതിനൊന്നാം രാവ്, പതിനൊന്ന് കഴിഞ്ഞിട്ട് പന്ത്രണ്ടാം രാവ്,
പന്ത്രണ്ട് കഴിഞ്ഞ പതിമൂന്നാം രാവ്, ഇതാണ് ഇപ്പൊ അയ്യാമത്തെ ശീഖിന്റെ രാവുകളിൽ എന്ന് പറയുന്നത്. അപ്പൊ പിന്നെ എട്ടിന്റെ അന്നല്ല അവിടെ നിൽക്കല്, ഒമ്പതാം രാവ്. അത് പക്ഷെ വാജിബാധ്യപ്പെട്ടതല്ല, അത് സുന്നത്താണ്, അത് പിന്നെ പയറെ പറയും. നാലാമത്തേത് വറമ്യു ഇലൽ ജമറാത്തി സലാസി, മൂന്ന് ജമറകളിലേക്ക് എറിയുക എന്ന് പറഞ്ഞാൽ അതിന്റെയൊക്കെ വിശദീകരണം പിന്നെ പറയും. പെരുന്നാളിന്റെ അന്ന് ജമറത്തുൽ അഖബയ്ക്ക് മാത്രം എറിയുക, മറ്റുള്ള ദിവസങ്ങളിൽ മൂന്ന് ജമറകളിലും എറിയുക. അത് എപ്പോൾ എറിയണം, എങ്ങനെ എറിയണം എന്നുള്ളതൊക്കെ ഇൻഷാ അള്ളാ പിന്നീട് വരും. പിന്നെ അഞ്ചാമത്തേത് വതവാഫുൽ വദാ, കട്ടുണ്ടോ, കാര്യമായിട്ടുണ്ടോ? ആരോ ഒരാൾ കെട്ടിട്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഉണ്ടോ? ചിലവർക്ക് ചിലപ്പോ ചില പീസിന്റെ തകരാറ് കൊണ്ടും ആവാം, അല്ല കാര്യമായിട്ടൊന്നുമില്ല. എവിടെയൊക്കെ ചെറിയ അങ്ങനെ ചെറിയ ചില്ലറക്കാറ് അതുപോലെ തന്നെ ഇടിയൊട്ടൽ ഒക്കെ ഉണ്ടെങ്കിൽ സബൂർ ചെയ്യാം. വ്യാപകമായതാണെങ്കിൽ വ്യവസ്ഥയില്ല. ചിലവർക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്, അതാണ്. അത് ചിലപ്പോ അങ്ങനെ ഉണ്ടാവും. അള്ളാഹു തആല നല്ല നിലക്ക് പറയാനും കേൾക്കാനും ഒക്കെ ഉള്ള സൗകര്യം അള്ളാഹു തആല നൽകി തരുമാറാകട്ടെ. അപ്പോ അഞ്ചാമത്തത് തവാഫുൽ വദാ, എല്ലാ അമലുകളും കഴിഞ്ഞ് യാത്രക്കൊക്കെ ഒരുങ്ങി പുറപ്പെടാൻ സമയത്ത് ചെയ്യുന്ന തവാഫാണ് തവാഫുൽ വദാ വിദാ എന്ന് പറയാറുണ്ട്. പക്ഷേ അത് ഒരു പ്രയോഗത്തെറ്റാണ്. നമ്മള് സാധാരണ മലയാളത്തിൽ അങ്ങനെ അങ്ങനെ എന്ന് പറയേണ്ടോർത്ത് നമ്മൾ ചിലവര് നന്നാക്കി പറയലുണ്ടല്ലോ, അങ്ങനെ അങ്ങനെ. അതൊരു പ്രയോഗത്തെറ്റാണ്, എന്നതുപോലെയുള്ള ഒരു പ്രയോഗത്തെറ്റാണ്. തവാഫുൽ വിദാൽ എന്നത് തവാഫുൽ വദാൽ എന്നാണ് ശരിയായ പ്രയോഗം. ഇനി മറിച്ചൊരാൾ പ്രയോഗിച്ചു എന്നുകൊണ്ടിട്ട് അയാൾ സബുൽ മൂബിക്കാത്ത് പറ്റ കുറ്റം ചെയ്തു എന്നുള്ള ആൾക്കല്ല പറയുന്നത്, മനസ്സിലായില്ലേ? അപ്പൊ അജ്ജിന്റെ വാജിബാത്തിൽ തവാഫുൽ വദാ എണ്ണിയല്ലോ. അപ്പൊ അജ്ജ് കഴിഞ്ഞു പോരുമ്പം ചെയ്താ പോരെ തവാഫുൽ വദാ എന്ന് സ്വാഭാവികമായും സംശയിക്കാം. യഥാർത്ഥത്തിൽ ഷാഫി മദ്ഹബിലെ മുഅത്തമദ് അനുസരിച്ച് ഹജ്ജിന്റെയോ ഉംറയുടെയോ മാത്രം വാജിബാത്തല്ല, മറിച്ച് ഹറം ഷെരീഫിൽ നിന്ന് അഥവാ മക്ക ഷെരീഫിൽ നിന്ന് സ്വദേശത്തേക്കോ രണ്ടു മറഹല ദൂരമോ അതിൽ കൂടുതലോ ദൂരം വരുന്ന സ്ഥലത്തേക്കോ യാത്ര പുറപ്പെടുമ്പോൾ വാജിബാവുന്നതാണ്. എന്നാൽ അതിന് ഹജ്ജിനോട് ബന്ധമുണ്ട്, ഉംറയോടും ബന്ധമുണ്ട്. അതിന്റെ തവാബിയയിൽപ്പെട്ടതാണ് എന്നാ പറയാം, അല്ലെങ്കിൽ മുത്തമ്മിമാത്തിൽപ്പെട്ടതാണ്. ഹജ്ജിന്റെയോ ഉംറയുടെയോ തവാബിയ മുത്തമ്മിമാത്തിൽപ്പെട്ടതാണ്, അല്ലാതെ ഹജ്ജിന്റെ വാജിബ് മാത്രമോ ഉംറയുടെ വാജിബ് മാത്രമോ അല്ല. അത് മക്ക ഷെരീഫിൽ നിന്നും യാത്ര പുറപ്പെടുന്നവർക്ക് വുജൂബാവുന്ന ഒരു മുസ്തഖില്ലം വാജിബാണ്. എന്നാ മുസ്തഖില്ലം വാജിബാണെങ്കിൽ പിന്നെ എന്തിനാ ഹജ്ജിന്റെ വാജിബാത്തിൽ എണ്ണിയത്? അത് ഹജ്ജിന്റെ വാജിബാത്തിൽ എണ്ണാൻ കാരണം അതിന്റെ തവാബിയിൽപ്പെട്ടതാണ് എന്ന നിലക്കാണ് എന്ന് ഇബ്നു ഹജ്ജർ ഉലൈത്തമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തുഹ്ഫയിൽ പ്രത്യേകം വ്യക്തമാക്കിയിട്ടുണ്ട്. മദ്ഹബ് സംബന്ധമായ ഭിന്ന വീക്ഷണമുള്ള ഒരു സ്ഥലമാണ്. ഹനഫി മദ്ഹബിൽ ഹജ്ജിന്റെ വാജിബാത്തുകളിൽപ്പെട്ട വാജിബാണ്. അതുകൊണ്ട് ഹജ്ജ് കഴിഞ്ഞിട്ട് പോന്നാലും വേണ്ടിയില്ല, പോന്നിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. ഹജ്ജിന്റെ അമലുകൾ എപ്പോഴാണോ പൂർത്തിയായത്, ആ പൂർത്തിയായ സമയത്ത് ചെയ്യാവുന്നതാണ്. തവാഫ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മാസങ്ങൾ അവിടെ നിന്നാലും രണ്ടാമത് പോരുമ്പം ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഉംറ ചെയ്തു പോരുമ്പോൾ വദാഇന്റെ തവാഫ് വാജിബില്ല. അതുപോലെ തന്നെ ജോലിക്കാരോ സന്ദർശകരോ ഒക്കെ മക്കത്തു നിന്ന് ദൂര ദിക്കിലേക്ക് പോകുമ്പോഴും ആവശ്യമില്ല എന്നാണ് ഹനഫി മദ്ഹബ്. ഞമ്മളെ മദ്ഹബ് അങ്ങനെയല്ല. ഹജ്ജ് കഴിഞ്ഞു പോവുകയാണെങ്കിലും ഉംറ കഴിഞ്ഞു പോവുകയാണെങ്കിലും അല്ലാതെ ജോലിക്കാരാണെങ്കിലും അല്ലാതെ മറ്റെന്തെങ്കിലും ആവശ്യത്തിന് വന്നവരാണെങ്കിലും ഒക്കെ സ്വദേശത്തേക്കോ രണ്ട് മർഹലയോ അതിൽ കൂടുതലോ ദൂരമുള്ള സ്ഥലത്തേക്കോ യാത്ര പോകുമ്പോൾ തവാഫുൽ വദാ വാജിബാണ് എന്നതാണ് നമ്മളെ ഷാഫി മത്. എന്നാ പിന്നെ എന്തിനാ ഹജ്ജിന്റെ വാജിബാത്തിൽ എണ്ണിയെന്ന് വെച്ചാൽ അതിന് ഇമാം ഇബ്നു ഹജ്ജർ ഉലൈത്തമി തങ്ങൾ പറഞ്ഞ മറുപടി, സംഗതി അത് ഹജ്ജിന്റെ മുസ്തഖിലിൻ വാജിബ് അല്ലെങ്കിലും അതിന്റെ തവാബിയകളിലും മുത്തമ്മിമാത്തിലും പെട്ടതാവുന്നു എന്ന്. മൂന്ന് ആദ്യമാണ് പറഞ്ഞത്, ഹജ്ജിന്റെ അമലുകൾ മൊത്തം മൂന്നിനം. ഒന്ന് അർക്കാൻ, അത് ആറെണ്ണം പറഞ്ഞു നമ്മൾ. രണ്ട് വാജിബാത്ത്, അതിപ്പോ അഞ്ചെണ്ണം പറഞ്ഞു. ഇനി വസുനനുഹു, ഹജ്ജിന്റെ സുന്നത്തുകൾ, മാസിവൽ അർക്കാനിവൽ വാജിബാത്തി
ഈ പറയപ്പെട്ട ആറ് റുക്നുകളും അഞ്ച് വാജിബാത്തുകളും ഒഴിച്ച് ഹജ്ജിൽ കൽപ്പിക്കപ്പെട്ട ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ സുന്നത്തുകളാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. ഇഹ്റാം ചെയ്യാൻ വേണ്ടി കുളിക്കുക, അതുപോലെ തന്നെ സുഗന്ധം പൂശുക, വള്ളവസ്ത്രം ധരിക്കുക തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ തൽബിയത്ത് ചൊല്ലുക, തവാഫിന്റെ സമയത്ത് പ്രത്യേകം ദുആ ചെയ്യുക, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ സുന്നത്തുകളാണ്. അത് പിന്നെ അതിന് വിശദീകരണം അതാത് സ്ഥലങ്ങളിൽ ഇങ്ങനെ വിശദീകരിച്ചു വരുമ്പോൾ ഈ വാജിബും റുക്നും അല്ലാത്ത ഇന്നൊക്കെ പറഞ്ഞതൊക്കെ സുന്നത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലാതെ എണ്ണി പറയുന്നില്ല. ശരിയാട്ടെ. അമ്മല്ലർക്കാനു, അപ്പോൾ ആദ്യം പറഞ്ഞ ആറ് റുക്നുകൾ ഉണ്ടല്ലോ, ആ റുക്നുകൾ ഫലാ യുജ്ബറു ഷൈഉ മിൻഹ, അതിൽപ്പെട്ട ഒന്നിനെയും തന്നെ പരിഹരിക്കപ്പെടില്ല ബിദമിൻ, ബലി കൊണ്ട്. ദമ് അതൊരു പ്രയോഗമാണ്, ഫിദിയ എന്ന് പറയാം. നമ്മള് ഫിദിയക്ക് ആദ്യമായി നിർബന്ധമാകുക ബലി തന്നെയാണ്. ബലി ഇറക്കാൻ കഴിവില്ലാത്ത ആളുകൾ പിന്നെ അതിനനുസരിച്ച് വേറെ വരും, അതാത് സ്ഥലത്ത് അതിന്റെ വിശദീകരണം വരികയും ചെയ്യും. ഏതായാലും ഈ ഫിദിയ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നതല്ല റുക്നുകൾ. അത് ചെയ്തേ തീരൂ. വലാ അതിമുൽ ഹജ്ജു, ഹജ്ജ് പൂർണ്ണമാവുകയില്ല. വലാ ഹജ്ജു, ഹജ്ജ് മതിയാവുകയുമില്ല. ഹത്താ എത്തിയ ബിജമീഹ, അർക്കാനുകൾ മുഴുവൻ കൊണ്ടുവരുന്നത് വരെ. ഉദാഹരണം പറഞ്ഞ, അപ്പൊ ഒരാൾ ഹജ്ജ് ചെയ്തു, അറഫയിലൊക്കെ പോയി, മുസ്ദലിഫയിലും അപ്പുറത്ത് ജംറത്തുൽ അഖബ എറിഞ്ഞും ചെയ്തു, പിന്നെ ഇയാൾക്ക് തവാഫ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനത്തെ എന്തോ സംഗതി സംഭവിച്ചു പോയി, തവാഫ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് പിന്നെ തവാഫ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോഴേ അയാൾ അഞ്ച് പൂർത്തിയാവുള്ളൂ. എന്നാണോ ആ തവാഫ് ചെയ്യുന്നത് അന്നേ അജ്ജ് പൂർത്തിയാവുള്ളൂ. എന്നാ ചെയ്തിട്ടില്ലെങ്കിലോ, ചെയ്യുന്നതിന് മുമ്പ് ഇയാൾ മരിച്ചുപോയി. അതായത് അഞ്ചു മാസമൊക്കെ കഴിഞ്ഞു, ഇയാൾക്ക് അജ്ജ് നേരത്തെ ഫർളായിരുന്ന മനുഷ്യനാണ്. തവാഫ് ചെയ്യാൻ പറ്റാതെ ഇയാൾ രോഗത്തിയായി ആശുപത്രിയിലായി. അറഫയിൽ നിന്ന് തന്നെ നേരെ കൊണ്ടുവന്നു ഐ സി യുവിൽ കിടത്തി. അങ്ങനെ അജ്ജിന്റെ ദിവസമൊക്കെ കഴിയുന്നവരെ കിടന്നു. അവസാനം ഇയാൾ മരണപ്പെട്ടുപോയി. എന്നാലോ ആ മരണപ്പെട്ടുപോയാൽ അയാൾക്ക് ഹജ്ജ് ഫർളായ ഹജ്ജായിരുന്നെങ്കിൽ അത് വേറെ ചെയ്യിക്കണം. അയാളുടെ ഹജ്ജിപ്പോ പൂർത്തിയായിട്ടില്ല. അതാ ഹജ്ജു എന്ന് പറഞ്ഞാൽ മതിയാവൂലാന്ന് പറഞ്ഞാൽ, നേരത്തെ ഫർള് സ്ഥിരപ്പെട്ട ആളാണെങ്കിൽ ഒരു റുക്നെങ്കിലും പൂർത്തിയാകാതെ ബാക്കിയുണ്ടെങ്കിൽ അയാളുടെ ഹജ്ജ് പൂർത്തിയായിട്ടില്ല, അത് പിന്നീട് പൂർത്തിയാക്കിക്ക എന്ന വേണം. ജീവിച്ചിരിക്കുന്ന ആളാണെങ്കിൽ എന്നാണോ ഒന്ന് ചെയ്യാൻ പറ്റുന്നത് അപ്പോഴേ ഹജ്ജ് പൂർത്തിയാവുള്ളൂ. അതിന് മറ്റൊരു പരിഹാരമില്ല, ചെയ്യുക തന്നെ വേണം. എന്നാൽ ഹജ്ജിന്റെ ഇഹ്റാമിൽ നിന്നിട്ട് പൂർണ്ണമായി അവൻ തഹല്ലുലാവുകയില്ല. റുക്നുകളിൽ നിന്നിട്ട് വല്ലതും ബാക്കിയാവുന്ന കാലത്ത് ചെയ്യുന്ന വല്ലതും, റുക്നുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു റുക്ന് ശേഷിച്ചിരിക്കുന്ന സമയത്ത് ഒരിക്കലും അവൻ ഹജ്ജിൽ നിന്ന് പൂർണ്ണമായി തഹല്ലുലാവുകയില്ല. അയ അർഫയിൽ നിന്ന് മുസ്ദലിഫയിൽ നിന്ന് ജംറത്തുൽ അഖബ എറിഞ്ഞു മുടി എടുത്തു കൂട്ടിക്കോളി, നാ ഒന്നാമത്തെ തഹല്ലുലായി. ഭാര്യയായിട്ട് ബന്ധപ്പെടുന്ന കാര്യം ഒഴിച്ച് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഹലാലാവും. ഇയാൾക്ക് തവാഫ് ചെയ്യാൻ കഴിഞ്ഞില്ല, അങ്ങനെ നാട്ടിൽ പോയി, രണ്ടുകൊല്ലം കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് തവാഫ് ചെയ്യാൻ പറ്റുന്നത്, അതുവരെ ഇയാൾ ഇഹ്റാമിൽ തന്നെയെന്ന് ആപ്പ പറഞ്ഞ്. എന്നാൽ വൽ വാജിബാത്തു, വാജിബുകൾ, പിന്നെ പറഞ്ഞ അഞ്ച് വാജിബുകൾ ഉണ്ടല്ലോ, ആ വാജിബുകൾ അതും ചെയ്യേണ്ടത് തന്നെ മനഃപൂർവ്വം ഉപേക്ഷിക്കൽ ഹറാമാണ്. ഹജ്ജോട്ട് പൂർത്തിയാവുകയില്ല. പൂർത്തിയാവില്ല എന്നാലും നേരത്തെ പറഞ്ഞേക്കല്ല, പരിപൂർണമാവില്ല. അർത്ഥം ഹജ്ജ് പരിപൂർണമാവില്ല. എന്നാൽ അത് തുജുബുറുബിദമിൻ, ബലി അല്ലെങ്കിൽ ഫിദിയ കൊണ്ട് പരിഹരിക്കപ്പെടും. ബലിയർക്കാൻ കഴിയുന്നതും ബലിയർക്ക്, അല്ലെങ്കിൽ അതിന് പകരമുള്ള ഫിദിയ എന്താണെന്ന് വെച്ചാൽ അത് നിർവഹിച്ചാൽ വീടും. വയസിഹുൽ ഹജ്ജു ബിദൂനിഹ, വാജിബാത്തില്ലാതെ തന്നെ ഹജ്ജ് സഹിയാണ്. സഹിയാവുമെങ്കിലും ലാക്കി എൽസിമോ, അവൻ കുറ്റക്കാരനാവും. തർക്ക ശയം പിന്നെ വാജിബുകളിൽപ്പെട്ട ഒന്നിനെ ഉപേക്ഷിച്ച് അന്തൻ മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ ഹറാമാവും. ഇപ്പോ അതുപോലെ നമ്മളെ തസരിയില്ലാത്തവർക്ക് ഹജ്ജിന് പോകാൻ പാടില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞാല് ഇഹ്റാമിലില്ലാതെ ബളവന്മാര് ചാടും, ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് മക്കത്തേക്ക് ചാടും. എന്നിട്ട് മക്കത്ത് എത്തിയിട്ട് മക്കത്ത് വെച്ചിട്ട് ഹറാം ചെയ്ത് ഹജ്ജ് ചെയ്യും. ഹജ്ജ് സഹിയാവും, പക്ഷെ ചെയ്തത് ഹറാമാണ്. കാരണം എന്താ, മീഖാത്ത് നേറാൻ ചെയ്തില്ലാന്ന്, അതാ പ്രശ്നം. അപ്പൊ മീഖാത്ത് നഷ്ടപ്പെട്ടാലും വിജൂബ് ഹജ്ജ് സഹിയാവും, പക്ഷേ മനഃപൂർവ്വം ചെയ്തതായത് കൊണ്ട് ഹറാമിന്റെ കുറ്റമുണ്ട്. എന്നാൽ ഫിദിയ കൊടുത്തുകൊണ്ട് പരിഹരിക്കണം. എന്നാലോ കുറ്റമാകുമോ? അതില്ല, അത് വേറെ തന്നെ വേണം.
കുറ്റമാണെങ്കിൽ തൗബ ചെയ്യണം, കാരണം മനഃപൂർവ്വം ചെയ്ത് ഹറാമാണ്, അതിന് തൗബ ചെയ്യണം. പിന്നെന്താ ഈ പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഫിദിയ കൊടുക്കണം. എന്നാ നല്ല ഒറിജിനൽ ഹജ്ജായോ അതൊട്ടില്ലാണോ, കാരണം എന്നാ മനഃപൂർവ്വം ഹജ്ജ് വന്ന് ഒരു ഹറാമ് സംഭവിച്ചാൽ നമ്മള് തുടക്കത്തിൽ പറഞ്ഞില്ലേ അൽ ഹജ്ജുൽ മബ്റൂർ ലൈസലഹു ജസാഉൻ ഇല്ലൽ ജന്നാ, മബ്റൂറായ ഹജ്ജിന് സ്വർഗത്തിൽ കുറഞ്ഞൊരു പ്രതിഫലം ഇല്ല പറഞ്ഞു, സ്വർഗം കിട്ടും. ആ പറഞ്ഞ മബ്റൂർ ആവൂല മനഃപൂർവ്വം ഹറാമ് വന്നാൽ. അടേ അതിപ്പോ തൗബ ചെയ്താലും കണക്കാണ്, ഫിദിയ കൊടുത്താലും കണക്കാണ്, എന്നാലും മബ്റൂർ ആവൂല. വസ്സുനനു, അപ്പോ വാജിബുകൾ ഒഴിവായി പോയാൽ ദമു കൊണ്ട് പരിഹരിക്കാം, അർക്കാനുകൾ ഒഴിവായാൽ ഒരു നിവൃത്തിയില്ല, പരിഹരിക്കാൻ കഴിയില്ല, അജ് പൂർത്തിയാകാതെ കിടക്കും. വസ്സുനനു, എന്നാൽ സുന്നത്തുകളോ, സുന്നത്തുകൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് ഇപ്പറയുന്നതിലേക്കുള്ള കുഴപ്പമൊന്നുമില്ല, ഒരു പ്രശ്നമില്ല എന്നുള്ള അർത്ഥത്തിനല്ല. നേരത്തെ പറഞ്ഞ അജ് പൂർത്തിയാകാതിരിക്കുക അല്ലെങ്കിൽ ദമുജൂബാവുക എന്ന കാര്യമില്ല, അതായത് ലാ ഇസ്മ ഹറാമിന് കുറ്റിയാകാനേ സുന്നത്തിലുള്ളൂ, വരാ ദമ വാജിബല്ലല്ലോ, അതുകൊണ്ട് തന്നെ പരിഹരിക്കേണ്ട പ്രായശ്ചിത്തം നൽകേണ്ട ആവശ്യമില്ല. പിന്നെന്താ കുഴപ്പോ, ലാക്കിങ് ഫൂത്തുബിഹി, സുന്നത്തിനെ ഉപേക്ഷിക്കൽ കൊണ്ട് നഷ്ടപ്പെടും അൽ കമാലു, പരിപൂർണത. ഹജ്ജിനൊരു പരിപൂർണത ലഭിക്കൂലാണ്, ഏതൊരു ഇബാദത്തിന്റെയും ഭംഗി സൗന്ദര്യം അതിന്റെ ക്വാളിറ്റി കൂടുന്നത് സുന്നത്തിനനുസരിച്ചാണ്. എത്ര കണ്ട് സുന്നത്തുകളും ആദാബുകളും പാലിക്കുന്നു അത്ര കണ്ട് ആ ഇബാദത്തിന്റെ ക്വാളിറ്റി കൂടും, മഹത്വം വർദ്ധിക്കും, പ്രതിഫലം കൂടും. സുന്നത്ത് എത്ര കണ്ട് കുറയുന്നോ അതിനനുസരിച്ച് അതിന്റെ ക്വാളിറ്റി താഴ്ന്നിരിക്കും. എന്നാ ഓക്കെയാണോ, ആ ഓക്കെയാണ്, എനിക്ക് കേട്ടില്ല. ഓക്കെ കഴിഞ്ഞു, ഇനി ഒരു കാര്യം പറയട്ടെ. വഖ്തുൽ ഇഹ്റാമി ബിഹി, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യേണ്ട സമയം. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് പറയാൻ കാരണം, നമ്മൾക്ക് എപ്പോഴും ഇഹ്റാം ചെയ്യാം, ഏത് സമയത്തും ഇഹ്റാം ചെയ്യാം. ഹജ്ജിന്റെ ഇഹ്റാമിലുള്ള സമയത്ത് ചെയ്യാൻ പാടില്ല എന്നത് ചോദിച്ചാൽ, സമയം കൊണ്ട് കൊല്ലത്തിൽ 365 ദിവസത്തിൽ എപ്പോ വേണമെങ്കിലും ഉംറക്ക് ഇഹ്റാം ചെയ്യാം, ഹജ്ജിന് അങ്ങനെ പറ്റില്ല. വഖ്തുൽ ഇഹ്റാമി ബിഹി, ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യാനുള്ള സമയം, മിൻ അവ്വലി ശവ്വാൽ, ശവ്വാലിന്റെ തുടക്കം മുതൽ, അതായത് ചെറിയനാളിന്റെ അന്ന് മുതൽക്ക്, റമളാൻ മാസത്തെ അവസാനത്തെ പകൽ ഉറൂബായി പെരുന്നാളിന്റെ രാവ് പ്രവേശിച്ചാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ പറ്റുന്ന വഖ്ത് കടന്നു. അവിടെ മുതൽ ഏതുവരെ ചെയ്യാം, ഇലാ ഫജ്രി യൗമി നഹരി, ബലി പെരുന്നാൾ ദിവസം ഫജ്ർ സ്വാദിഖ് അഥവാ സുബി ആകുന്നത് വരെയുള്ള സമയം. സുബി ആയാൽ പിന്നെ പറ്റൂല. അപ്പൊ ഒരാള് ബലി പെരുന്നാളിന്റെ അന്ന് രാത്രി ആളുകളൊക്കെ പകല് അറഫയിൽ നിന്നാണ്, ആളൊക്കെ അവിടുന്ന് പോകുന്നതിന് ശേഷം ഇയാൾക്ക് ജോലിയുള്ള ആളാ, രാത്രി 10 മണി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇഹ്റാം ചെയ്ത് കുളിച്ച് ഇഹ്റാം ചെയ്തിട്ട് നേരെ അറഫയിൽ പോയി, സുബി ആണേന് മുമ്പ് അയാൾ അറഫയിലെത്തി, ഒരു കുഴപ്പമില്ല. സുബി ആണേന് മുമ്പ് ഇഹ്റാം ചെയ്യുകയും വേണം, സുബി ആണേന് മുമ്പ് അറഫയിൽ അല്പസമയമെങ്കിലും എത്തുകയും വേണം, ഇത്രയേ ഷർത്തുള്ളൂ. സുബി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇഹ്റാം ചെയ്യാൻ പറ്റൂല ഹജ്ജില്. അതുപോലെ തന്നെ പിന്നെ അറഫയിൽ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ ഉച്ചക്ക് തുടങ്ങുമെങ്കിലും വഖ്ത് അവസാനിക്കുന്നത് അന്ന് രാത്രി ഫജ്ർ ഒഴിവാകുന്നതോടുകൂടിയാണ്. ഫജ്ർ ഒഴിവാണേന് മുമ്പ് എപ്പോ ഇഹ്റാം ചെയ്താലും മതി, എപ്പോൾ അറഫയിൽ നിന്നാലും മതി, ഫജ്ർ ഒഴിവായാൽ പിന്നെ പറ്റൂല. അത്ര ഉംറക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല. ഉംറക്ക് ഹജ്ജിന്റെ ഇഹ്റാമിൽ ഉണ്ടെങ്കിൽ അതൊരു തടസ്സമാണെന്ന് ചോദിച്ചാൽ, ഏത് സമയത്തും ഉംറക്ക് വേണ്ടി ഇഹ്റാം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ഇഹ്റാം ചെയ്യേണ്ട മീഖാത്തുകൾ അവിടെ നിന്നാ തുടങ്ങുന്നത് ഇൻഷാല്ലാ. നാളെ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ബാക്കി ഭാഗമോ, അതാണ് അത്ര മതി. കുറച്ച് സമയം ഹജ്ജുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മുൻഗണന, അത് തന്നെ ആയിക്കൊള്ളണം, ഷർത്തൊന്നുമില്ല. എന്നാൽ വെറുതെ സമയം കളയാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും സങ്കല്പങ്ങളൊക്കെ വെച്ച് ഏതെങ്കിലും ഒരീബും വൈദുമായ മസലകൾക്ക് വേണ്ടിയിട്ട് സമയം വിനിയോഗിക്കരുത് എന്ന് സ്നേഹപൂർവം എല്ലാ സഹോദരങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, ആരെയും കുറ്റപ്പെടുത്തുകയല്ല. പിന്നെ കൂട്ടത്തിൽ ഒരുപാട് ഉസ്താദന്മാര് ദർസ് കേൾക്കുന്നുണ്ടാവും, അവരോടൊക്കെ വളരെ സ്നേഹത്തിലും ബഹുമാനത്തോടു കൂടിയും അപേക്ഷിക്കാനുള്ളത്,
ചിലപ്പോൾ പിഴവുകളോ വ്യത്യാസങ്ങളോ അബദ്ധങ്ങളോ വന്നു പോകാം. മനുഷ്യരാണ്, ആരാ നമ്മൾ ആരും തഴഞ്ഞോലില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ സ്നേഹപൂർവം അത് ഉണർത്തിത്തരണം എന്ന് എല്ലാ ഉസ്താദന്മാരോടും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി അപേക്ഷിക്കുകയാണ്. ഇനി പറയുന്ന കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യത്യാസമുണ്ട് എന്ന് ഏതൊരു ഉസ്താദ് പറഞ്ഞാൽ അത് വലിപ്പച്ചെറുപ്പൊന്നും ആവശ്യത്തിലില്ല. ഇൽമ് ആരെടുത്താണ്? അവരെന്നെ വലിയവര്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഉണർത്തണം. പക്ഷെ ഒരൊറ്റ ഷർത്തുണ്ട്, ഇന്ന ഉസ്താദ് ഇങ്ങനെ പറയുന്നുണ്ട്, മറ്റേ ഉസ്താദ് ഇങ്ങനെ പറഞ്ഞ് കേട്ടേണ് എന്ന് അവരുന്ന് പറയൽ. ആ ഉസ്താദന്മാരുടെ കുറവുകൊണ്ടല്ല അത്. റാവി ചിലപ്പോൾ മൗസൂഖ്ബിഹി ആയിക്കൊള്ളണം എന്നില്ല, അങ്ങനെ റാവിയുടെ തകരാറാണ്. അപ്പൊ സനദ് സഹീഹ് അല്ലാതെ വരുന്നത് കൊണ്ട് അത് പ്രയാസമുണ്ട്. അതേസമയത്ത് ഇന്ന കിതാബിലുണ്ട്, നിങ്ങളാ പറഞ്ഞതുപോലെയല്ല ഇന്ന കിതാബിൽ പറഞ്ഞത്, അവിടെ ഇങ്ങനെയാണ് പറഞ്ഞത് എന്ന് ഉണർത്തിയാൽ അനറസുവല്ലായൻ അത് സ്വീകരിക്കും. യാതൊരു നിലക്കുള്ള അഭിമാന പ്രശ്നവും ആ വിഷയത്തിലില്ല, ഒരു പ്രയാസവുമില്ല, ഒരു വെറുപ്പില്ല എന്ന് മാത്രമല്ല അവരോട് അങ്ങേയറ്റം സന്തോഷമായിരിക്കും. പക്ഷേ എന്ത് വേണം, ഇന്ന കിതാബിൽ ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ ആ പറഞ്ഞതും അത് വെച്ച് എങ്ങനെ യോജിച്ചു പോകുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഇന്ന കിതാബിൽ ഈ വിഷയം ഇങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നുണർത്തിയാൽ ആ കിതാബ് കൂടി നോക്കി വ്യത്യാസമുണ്ടെങ്കിൽ തീർച്ചയായും അതിവിടെ പബ്ലിക്കിൽ തന്നെ പറഞ്ഞ് തിരുത്തി തെറ്റ് തിരുത്തും. അത് എല്ലാവർക്കും പലപ്പെടും, എനിക്ക് വളരെ പലപ്പെടും, അതോടുകൂടി കേൾക്കുന്ന ആളുകൾക്കൊക്കെ പലപ്പെടും. അതുകൊണ്ട് ശ്രദ്ധിക്കും, ഉസ്താദന്മാര് വല്ല തെറ്റുകളോ അബദ്ധങ്ങളോ വന്നു പോകുന്നുണ്ടെങ്കിൽ അത് ഉണർത്തിത്തരണം എന്ന് സ്നേഹപൂർവ്വം ഉണർത്തുന്നു. ഞാൻ എപ്പോഴും പറയും പോലെ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു പണ്ഡിതനായതുകൊണ്ടല്ല ഈ കസാലയിൽ ഇരിക്കുന്നതും നിങ്ങളുടെ മുന്നിൽ സംസാരിക്കുന്നതും, മറിച്ച് ഒരു മുത്താല്യമാണ്, സാധാരണ മുത്താല്യമാണ്. ഈ മുത്താല്യമായി ഈ സ്റ്റേജിൽ ഇരിക്കാൻ വേണ്ടി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആളുകളുടെ സഹായം, വസ്ത്രം വാങ്ങിത്തന്ന പലരുമുണ്ട്, ഭക്ഷണം തന്ന പല ഉമ്മമാരും സഹോദരന്മാരുമുണ്ട്, അതുപോലെ തന്നെ കിതാബ് വാങ്ങിത്തന്നവരുണ്ട്, മറ്റ് സഹായ സഹകരണങ്ങൾ ചെയ്തു തന്നവരുണ്ട്. അവരുടെയൊക്കെ ഉദ്ദേശം എന്താണ്? ഒരു കുട്ടിയെങ്കിലും മുസ്ലിയാരായിട്ട് ആ കുട്ടിയെ കൊണ്ടിട്ട് 10 മസ്അലകൾ എന്നെങ്കിലും ജനങ്ങൾക്ക് ഫലപ്പെടട്ടെ എന്ന ഉദ്ദേശം ഉണ്ടാവും. അപ്പൊ അവര് നമ്മൾ നന്നായിട്ട് വലിയ പൈസക്കാരനാണോ ഉദ്യോഗസ്ഥനാണെന്നുള്ള നിലക്കല്ലല്ലോ, സമുദായത്തിന് കൂടുതൽ ഗുണം കിട്ടണം എന്നുള്ള നിലക്കാ. അപ്പൊ ആ നിലക്ക് അവരൊക്കെ ചെയ്തെന്ന ഈ സഹായം ഈ മുസ്ലിം ഉമ്മത്തിന് ആർക്കെങ്കിലും ഒരാൾക്ക് ഫലപ്പെടുകയാണെങ്കിൽ ഫലപ്പെട്ടോട്ടെ എന്ന സതുദ്ദേശം വെച്ചിട്ട് ഉള്ളത് വെച്ചിട്ട് വളമ്പുകയാണ്. ചെമ്പ് നിറഞ്ഞുകൊണ്ടിട്ടുള്ള ഏർപ്പാടല്ല ഉള്ളത് കൊണ്ട്. പണ്ട് പറഞ്ഞില്ലേ, അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞേക്ക് ഓരോരുത്തരും അവനോടാണ്ട് ആണ് അയ്യ. വലിയ വലിയ ആലിമീങ്ങളും ഉസ്താദന്മാരും സമുദായത്തിനു വേണ്ടി വലിയ വലിയ മല പോലത്തെ പർവ്വത സമാനമായ സേവനങ്ങൾ, ഖിയാമത്ത് നാൾ വരെ വരുന്ന നിലനിൽക്കുന്ന സേവനങ്ങൾ ചെയ്യുന്നു, അതിന്റെ പ്രതിഫലം അവർ നേടിപ്പോകുന്നു. നമ്മളതിനൊന്നുമില്ല, വലിയോലൊക്കെ തേങ്ങോടക്കുമ്പോ നമ്മള് ചിരട്ടൊടുക്കുകയെന്നേ ഉള്ളൂ, നമ്മളടുത്ത് ആ ചിരട്ടേ ഉള്ളൂ, നമ്മളടുത്ത് തേങ്ങയില്ല, തേങ്ങ കിട്ടിയിട്ട് ഉടക്ക അല്ലെങ്കിൽ തേങ്ങ പോലെ ഉടക്കട്ടെ എന്ന് വെച്ചാൽ നമ്മളും കൂടണ്ടേ. ആ നിലക്ക് അല്ലാതെ ഇൽമിന്റെ ഊക്ക് കൊണ്ടോ കഴിവ് കൊണ്ടോ അല്ല ഈ മൈക്കെടുത്ത് സംസാരിക്കുന്നത്, മറിച്ച് ഒരുപാട് ഉസ്താദന്മാര് കേൾക്കുന്നവരുണ്ടാവും, വല്ല പിഴവുകളോ അബദ്ധങ്ങളോ ഉണ്ടെങ്കിൽ അത് ഉണർത്തിത്തരണം എന്നാ എനിക്കും പലപ്പെടും, മറ്റ് ശ്രോതാക്കൾക്കും പലപ്പെടും. അതുകൊണ്ട് എല്ലാവരുടെയും പൂർണ്ണമായ സഹകരണം വിനീതമായി സ്നേഹപൂർവം അപേക്ഷിക്കുന്നു. തെറ്റുകളോ അബദ്ധങ്ങളോ വരുന്നുണ്ടെങ്കിൽ അത് ഉണർത്തിത്തരണമെന്ന് പ്രത്യേകം ഉണർത്തി ഞാൻ മൈക്ക് വിടുകയാണ് ചോദ്യകർത്താക്കൾക്ക് വേണ്ടി. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഖിദ്മത്ത്, അവന്റെ ദീനിന്റെ ഖിദ്മത്തിലായി അവൻ സ്വീകരിക്കുകയും വീഴ്ചകളോ തെറ്റുകുറ്റങ്ങളോ ഒന്നു പോയിട്ടുണ്ടെങ്കിൽ അവൻ വിട്ടുപുറത്ത് മാപ്പാക്കി തെരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയും ചെയ്യുന്നു. സുഹൃത്തുക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. അപ്പോ ഹജ്ജിന്റെ ബാബത്ത് തന്നെ ചോദിച്ചോളൊന്നും ഷർത്തില്ല, പക്ഷെ അതിനാണ് മുൻഗണന ഉണ്ടാകുക. അല്ലാത്തതും പ്രായോഗികമായി അത്യാവശ്യമുള്ള കാര്യങ്ങൾ ചോദിക്കാവുന്നതാണ് എന്നൊരിക്കൽ കൂടി ഉണർത്തി സുഹൃത്തുക്കൾക്ക് വേണ്ടി മൈക്ക് കൈമാറുന്നു. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും.